അർജുനെല്ലാം തെരച്ചിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടുന്ന ഇറങ്ങി വലിയ വീഴ്ച സംഭവിച്ചു, കർണാടക ഗവൺമെൻറ് ഇടപെടുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ച ആരോപണമൊക്കെ വരുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് സംഗതി നോക്കിക്കണം? അല്ല, ദുരന്ത നിവാരണത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരാണെങ്കിലും CPM ഭരിക്കുന്ന കേരള സർക്കാരാണെങ്കിലും ഒരേപോലെ പരാജയമാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ ഒരു ചെറുപ്പക്കാരൻ ഒരു തോട്ടിൽ വീണിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാളുടെ മൃതദേഹം കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായത്. അപ്പോൾ കേരളത്തിലെ സ്ഥിതി അതാണ്. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിൻ്റെ കാര്യത്തിലും ഇതേ സമീപനമാണ് അവരുടെ ഭാഗത്തുള്ളത്. ദുരന്ത നിവാരണ സംവിധാനങ്ങൾ അങ്ങേയറ്റത്തെ പരാജയമാണ്. കുവൈറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ മന്ത്രിയെ അയച്ച് അവിടെ എല്ലാ നടപടികളും പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതിന് ശേഷം കർണാടകത്തിൽ കുവൈറ്റിൽ പോകണമെന്ന് വാശി പിടിച്ച് എയർപോർട്ടിൽ പോയി കുത്തിയിരുന്ന മന്ത്രി, അങ്ങനൊരു മന്ത്രിയെ കർണാടക സർക്കാർ ആവശ്യമായിട്ടുള്ള താല്പര്യം കാണിക്കാത്ത സാഹചര്യത്തിൽ, അങ്ങേയറ്റത്തെ അലംഭാവം കാണിക്കുന്ന സാഹചര്യത്തിൽ, കർണാടക സർക്കാരിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്ക് അയക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലായിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നത്തിലല്ല പ്രശ്നം, നരേന്ദ്രമോദിയെ എങ്ങനെ കുറ്റം പറയാം എന്നുള്ളതിലാണ് അവർ വഴി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.